അൻപതാമത് കല്ലട കലോത്സവം നവംബർ 18-19 തീയതികളിൽ കാരൂത്രക്കടവ് നെട്ടായത്തിൽ നടക്കും. 9 ചുണ്ടൻ വള്ളങ്ങളും 12 ചെറുവള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കോവൂർ കുഞ്ഞുമാൻ MLA പറഞ്ഞു. 50-ാമത് കല്ലട ജലോത്സവം നവംബർ 18-19 തീയതികളിൽ കാരൂത്രക്കടവ് നെട്ടായത്തിൽ നടക്കും. നവംബർ 18-ന് വൈകിട്ട് 5 മണിക്ക് ഇടിയക്കടവ് പാലം മുതൽ കാരൂത്രക്കടവ് വരെ സാംസ്കാരിക ഘോഷയാത്ര നടത്തും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. 19-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി KN ബാലഗോപാൽ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിക്കും. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, MLAമാരായ PC വിഷ്ണുനാഥ്, CR മഹേഷ്, സുജിത് വിജയൻപിള്ള തുടങ്ങിയവർ പങ്കെടുക്കും. കല്ലടയാറ്റിൽ നടക്കുകയാണ്. വിപുലമായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 18-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര ഇടിയക്കടവ് പാലത്തിൽ നിന്നാരംഭിച്ച് കാരൂത്രക്കടവിൽ ഫിനിഷിംഗ് പോയിന്റായിട്ടുള്ള കാരൂത്രക്കടവിലാണ് സാംസ്കാരിക സമ്മേളനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചിറാണിയാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ജനപ്രതിനിധികളും സാംസ്കാരിക നേതാക്കന്മാരടക്കം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 18-ാം തീയതി 19-ാം തീയതി ചാമ്പ്യൻസ് ലീഗും 50-ാമത് കല്ലട ജലോത്സവം നടക്കുകയാണ്. കല്ലട ജലോത്സവം കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 9 ചുണ്ടൻ വള്ളങ്ങളും 12 ചെറുവള്ളങ്ങളും മത്സരത്തിൽ അണിനിരക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കോവൂർ കുഞ്ഞുമോൻ MLA, സ്വാഗത സംഘം കൺവീനർ സുരേഷ് ആറ്റുപുറത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.